ശരിക്കും വീട്ടിൽ നമ്മൾ പഴയ സാധനങ്ങൾ, അത് നമ്മൾ ഈ ആക്രി സാധനങ്ങൾ എന്നൊക്കെ പറയില്ലേ, അതായത് ഒരിക്കലും നമ്മൾ കളയാതെ വച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, പഴയ കാര്യങ്ങൾ നൊസ്റ്റാൾജിയൊക്കെ ആയിരിക്കും. പക്ഷെ ഈ പഴയ സാധനങ്ങൾ വീട്ടിലെപ്പോഴും നെഗറ്റീവ് എനർജി വെൽക്കം ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് പഴയ സാധനങ്ങൾ വീട്ടിൽ കഴിയുന്നതും സൂക്ഷിക്കാതിരിക്കുക. പഴയ സാധനങ്ങൾ എന്ന് ഉപയോഗശൂന്യമായിട്ടുള്ള പഴയ സാധനങ്ങൾ എന്ന് വെച്ചാൽ എല്ലാം പഴയതെടുത്ത് വെളിയിൽ കളയണം എന്നല്ല, ഉപയോഗശൂന്യമായ പഴയ സാധനങ്ങൾ വീട്ടിൽ നിന്ന് ഒഴിവാക്കുക. പ്രത്യേകിച്ച് വടക്ക് കിഴക്കേ മൂലഭാഗത്തുനിന്ന് ഒരു കാരണവശാലും പഴയ സാധനങ്ങൾ വരാൻ പാടില്ല. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും പഴയ സാധനങ്ങൾ പക്ഷെ ഭാവിയിൽ ഉപയോഗം വരാവുന്ന സാധനങ്ങളാണെങ്കിൽ അത് കന്നിമൂല ഭാഗത്ത് നമ്മൾ സ്റ്റോർ ചെയ്യുക. കന്നിമൂല ഭാഗത്ത് നല്ല വെയിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തരം വസ്തുക്കൾ അവിടെ കിടന്നാലും കുഴപ്പമില്ല. കാരണം കന്നിമൂല ഈ ഒരു കാരണം. പിന്നെ സ്റ്റോറേജ് റൂമിൻ്റെ സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും പറയാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ വായവ്യം ഭണ്ഡാരസ്ഥാനം എന്നാണ്. അതായത് നോർത്ത് വെസ്റ്റ് കോർണറിലാണ് എപ്പോഴും സ്റ്റോറേജ് റൂം കൊടുക്കേണ്ടത് നമ്മൾ. സ്വാഭാവികമായിട്ടും അവിടെ സ്റ്റോർ റൂം കെട്ടിട്ട് നിങ്ങൾക്ക് ആവശ്യം വരാവാൻ സാധ്യതയുള്ള സാധനങ്ങൾ നമുക്ക് സൂക്ഷിക്കാം. പക്ഷേ അല്ലാതെ അവിടെ ഇവിടെ ആയിട്ട് നമുക്ക് പഴയ സാധനങ്ങൾ ഇടുന്നത് വളരെ ദോഷമായിട്ടുള്ള ഒരു കാര്യമാണ്. തീയണോടിൽ എപ്പോഴും നമ്മൾ പുഷ്പങ്ങൾ വയ്ക്കുന്നത് നല്ലതായിരിക്കും. അത് പ്രത്യേകിച്ച് ഒരു ഉരുളിയിൽ നമ്മൾ പൂക്കൾ ഇട്ട് വയ്ക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. അത് മിക്കവാറും നമ്മൾ കാണാറുണ്ട് വലിയ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ചെന്ന് കയറുന്ന സ്ഥലത്ത് വിളക്കും ഒരു വയ്ക്കും. അപ്പോൾ അതുപോലെ തന്നെ നിലവിളക്ക് നമ്മൾ കാണാൻ കൊള്ളാവുന്ന നിലവിളക്ക് വയ്ക്കും. ചുമ്മാ അവിടെ ഇവിടെ വിളക്ക് വയ്ക്കരുത്, അതിന് പ്രത്യേക രീതിയിൽ ഒരു പൊസിഷനിൽ നമ്മളത് വയ്ക്കണം. പിന്നെ നിറവറയൊക്കെ വയ്ക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതൊന്നും വയ്ക്കുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷേ പോസിറ്റീവ് ഇംപ്രഷൻ നമ്മുടെ മനസ്സിലേക്ക് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ വേണം വയ്ക്കാൻ. ചിലർ വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോഴത്തേക്കും തോക്കൊക്കെ തൂക്കിയിട്ടൊക്കെ കാണാം, അതൊക്കെ വളരെ ദോഷമാണ്. കാര്യം നെഗറ്റീവിറ്റി മാത്രം നമ്മളിലേക്ക് ഇമ്പാർട്ട് ചെയ്യുന്നൊരു കാര്യമാണ് ഈ പഴയ തോക്ക്. എൻ്റെ അപ്പുപോൻ ഉപയോഗിച്ച തോക്കാണ്, അല്ലെങ്കിൽ എൻ്റെ അപ്പുപോൻ വേട്ടയ്ക്ക് പോയപ്പോൾ ഉപയോഗിച്ചിരുന്ന തോക്കാണെന്നൊക്കെ പറഞ്ഞ് വെളിയിൽ കൊണ്ട് വച്ചിരുന്നാൽ അതെല്ലാം നെഗറ്റിവിറ്റിയിലേക്ക് പോവുകയുള്ളൂ. വാള്, തോക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും കയറുന്ന നമ്മൾ കാണുന്ന ഭാഗത്ത് കൊണ്ട് വയ്ക്കരുത്. അത് നെഗറ്റിവിറ്റിയെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും പോസിറ്റീവായിട്ടുള്ള ഇമേജ് അല്ലെങ്കിൽ ഇംപ്രഷൻ നമുക്ക് തരുന്ന കാര്യങ്ങൾ വയ്ക്കുക. അത് നമ്മൾ ആ രീതിയിൽ കണ്ടാൽ മതി. കയറി വരുമ്പോഴത്തേക്കും നമുക്ക് ഗണപതിയുടെ ഒരു ബിംബം വയ്ക്കുന്നത് വളരെ പോസിറ്റീവായിട്ട് കാണുന്നുണ്ട്. അത് ആ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ വേറൊരു കാര്യം, നടരാജമൂർത്തി കയറുമ്പോൾ പോസിറ്റീവായിട്ട് ഒരു ഇംപ്രഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. അതൊക്കെ ശില്പകലയുടെ അല്ലെങ്കിൽ ഐക്കണോഗ്രഫി എന്ന് പറയില്ല, നമ്മൾ ഐക്കണോഗ്രഫിയുടെ ഏറ്റവും പീക്കിൽ നല്ല ബ്യൂട്ടി ആയിട്ടുള്ള ക്രിയേഷൻസാണ്. അതെല്ലാം നമുക്ക് ചെയ്യുന്നത് നമുക്ക് വളരെ പോസിറ്റീവായിട്ട് എഫക്റ്റുകൾ ഉണ്ടാക്കുന്നതാണ്. ഒരു കാരണവശാലും ഡാർക്ക് കളർ കൊണ്ട് നമ്മൾ സ്വീകരണ മുറിയെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. കാര്യം എപ്പോഴും ലൈറ്റ് കളർ ആയിരിക്കണം. നമുക്ക് മൂഡ് സ്വിങ്സ് ഒക്കെ വീട്ടിലേക്ക് കയറുമ്പോൾ നമ്മൾ വെൽക്കം ചെയ്യാം. നമ്മൾ ഒരുപാട് ടെൻഷനിൽ നിന്ന് ജോലിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ വീട്ടിലേക്ക് കയറുമ്പോൾ നമുക്ക് കംഫർട്ട് സോണിലേക്കാണ് നമ്മൾ കയറുന്നത് എന്നൊരു തോന്നൽ നമുക്ക് വരണമെങ്കിൽ വളരെ ലൈറ്റായിട്ടുള്ള കളർ, അല്ലെങ്കിൽ നമുക്ക് മൂഡിൽ നമുക്ക് ഇഷ്ടപ്പെടും. നമുക്ക് ഇപ്പോൾ കടുന്നിറം ഇഷ്ടമുണ്ടെങ്കിൽ നിന്ന് കടുന്നിറം വീട്ടിൽ അടിച്ച് വെക്കേണ്ട കാര്യമില്ല. കാര്യം ഒരാളെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല വീട്ടിലെ കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കടുന്നിറം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഈവൻ തെക്ക് ദർശനമുള്ള വീട്ടിലൊക്കെ പലപ്പോഴും കടുന്നിറങ്ങൾ ഉപയോഗിക്കുന്നതിന് ഗുണകരമായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് എപ്പോഴും ലൈറ്റ് കളർ. പ്രത്യേകിച്ച് ഇന്ത്യൻ നമ്മുടെ പാരമ്പര്യമായ വാസ്തുശാസ്ത്രം കളറിലൊന്നും ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. ലൈറ്റ് കളർ, മനസ്സിന് സുഖമായ കളർ, ഇങ്ങനെയൊക്കെ മാത്രമേ പറഞ്ഞു. അതുകൊണ്ട് എല്ലാം വൈറ്റ്, പഴയ ക്രിയേഷൻസ് എല്ലാം അങ്ങനെ വന്നിരിക്കുന്നത്. ഇപ്പോഴാണ് നമ്മൾ ഈ ഫെങ് ഷുയി കോൺസെപ്റ്റ് അനുസരിച്ചിട്ടാണ് പലതും കളറിൽ വേരിയേഷൻ വരുന്നത്. അത് നമ്മുടെ വാസ്തുശാസ്ത്രമായിട്ട്, പാരമ്പര്യ വാസ്തുശാസ്ത്രമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷേ അതിന് വേറെ തിയറികളുണ്ടെന്ന് തെറ്റൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ പറയുന്ന എപ്പോഴും സ്വീകരണ മുറിയിലെ കളർ എപ്പോഴും ലൈറ്റ് കളറായിരിക്കണം. ഡൈനിങ് ടേബിൾ ഇടുന്നതിൻ്റെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എപ്പോഴും നമ്മൾ ഇരുന്ന് ഭക്ഷണം കഴിക്കേണ്ട ഡയറക്ഷൻ, അതാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. എപ്പോഴും കഴിയുന്നതും കിഴക്കോട്ടോ വടക്കോട്ടോ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. ഇപ്പം നമ്മളൊരു ഏണിംഗ് മെമ്പറാണ്, വീട്ടിലേക്ക് പൈസ കൊണ്ടുവരുന്ന മെമ്പറാണെങ്കിൽ സ്ഥിരമായ ആഹാരം കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് കഴിക്കണം. ഇനി ഒരു വിദ്യാർത്ഥിയാണ്, പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ എപ്പോഴും വടക്കോട്ട് തിരിഞ്ഞിരുന്ന് ഭക്ഷണം കഴിക്കണം. അപ്പം ഈ ഈ ഒരു രണ്ട് കോൺസെപ്റ്റുണ്ട്. പിന്നെ നമുക്ക് പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് ഭക്ഷണം കഴിക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല, സമൃദ്ധിയാണ്. പക്ഷേ ഒരു കാരണവശാലും തെക്കോട്ട് തിരിഞ്ഞിരുന്ന് ഭക്ഷണം കഴിക്കുന്ന രീതിയിൽ ഡൈനിങ് ടേബിൾ പൊസിഷൻ ചെയ്യരുത്. കാര്യം തെക്കോട്ട് സ്ഥിരമായിരുന്ന് ആഹാരം കഴിക്കുന്നത് നല്ലതല്ല. കണ്ണാടികൾക്ക് പ്രത്യേകിച്ച് വാസ്തുശാസ്ത്രപരമായിട്ട് പ്രത്യേകിച്ച് സാധനങ്ങളൊന്നുമില്ല. പക്ഷേ ഈ കണ്ണാടികളെ നമുക്ക് വാസ്തുശാസ്ത്രത്തിൻ്റെ പരിഹാരത്തിനായിട്ട് പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. കാര്യം വടക്ക് ഭാഗത്ത് ഓപ്പണിങ്സ് കുറവാണെങ്കിൽ, വടക്ക് ഭാഗത്ത് കണ്ണാടികൾ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ
പോസിറ്റീവ് എനർജി കൂടും. അപ്പം അത് ആ ഒരു സ്പേസ് ഫീലിങ്ങിന് വേണ്ടിയിട്ട് കണ്ണാടി എന്ന് പറഞ്ഞ് ബേസിക്കലി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് മുഖം കാണാൻ വേണ്ടി മാത്രമല്ല, പണ്ട് ഈ രാജകൊട്ടാരങ്ങളിലൊക്കെ കണ്ണാടി ഡെക്കറേറ്റീവ് ആയിട്ടുള്ള പീസുകളായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഡെക്കറേറ്റീവ് പീസുകൾ എന്ന് പറഞ്ഞാൽ അവർ മുഖം നോക്കാൻ മാത്രമല്ല കണ്ണാടി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, ഇപ്പം കണ്ണാടി ഒരു റൂമിൻ്റെ സ്പേസ് കുറച്ചുകൂടെ വലുതാക്കുന്ന രീതിയിൽ ഫീൽ ചെയ്യുന്ന രീതിയിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആർക്കിടെക്ചറൽ എലിമെൻ്റാണ്. ആ രീതിയിൽ കണക്കാക്കി മതി. പ്രത്യേകിച്ച് ഒരു സ്ഥാനമൊന്നും കണ്ണാടിക്ക് ഇന്നടത്ത് വേണം എന്ന നിർബന്ധമൊന്നുമില്ല, നമ്മുടെ കൺവീനിയൻസ് ആണ്. പക്ഷേ കിടക്കുമ്പോൾ കിടക്കുന്ന നേരെ നമ്മുടെ കാൽഭാഗം വരുന്ന അവിടെ കണ്ണാടി വയ്ക്കാതിരിക്കുക. കാര്യം നമ്മൾ എഴുതിക്കുമ്പോൾ സ്ലീപ്പിനെ ഡിസ്റ്റർബ് ചെയ്യാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് ആ കണ്ണാടി നമ്മൾ ഒഴിവാക്കുക. കിടപ്പുമുറിയിലെ കട്ടിലിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് സൗത്തിൽ തല വെച്ച് നമ്മൾ കിടക്കണം. സൗത്തിലാണ് തല വെച്ച് കിടക്കേണ്ടത്. അപ്പം അത് പറ്റിയില്ലെങ്കിൽ നമ്മൾ കിഴക്ക് ഭാഗത്ത് തല വെച്ച് കിടക്കുക. ഒരു കാരണവശാലും വടക്ക് ഭാഗത്തോ പടിഞ്ഞാറ് ഭാഗത്തോ തല വെച്ച് കിടക്കാൻ പാടില്ല. കാര്യം അത് നല്ലതല്ല. കാര്യം മാഗ്നറ്റിസം ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രിൻസിപ്പിൾ വന്നിരിക്കുന്നത്. നമ്മുടെ ആരോഗ്യത്തിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ്. എപ്പോഴും നമ്മൾ കിഴക്കോട്ട് തല വയ്ക്കാം, തെക്കോട്ട് തല, തെക്കോട്ടാണ് ഏറ്റവും നല്ലത്. തെക്കോട്ട് വയ്ക്കാൻ പറ്റില്ലെങ്കിൽ കിഴക്കോട്ട് തല വയ്ക്കാം, പക്ഷേ പടിഞ്ഞാറും വടക്കും ഒഴിവാക്കുക. പൂജാമുറി ഇല്ലെങ്കിൽ എവിടെ ഇരുന്നാണ് പ്രാർത്ഥിക്കേണ്ടത്? പ്രാർത്ഥിക്കേണ്ടത് എവിടെ ഇരുന്ന് വേണമെങ്കിലും പ്രാർത്ഥിക്കാം. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവസ്മരണയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിന് പ്രത്യേകിച്ചൊരു സ്ഥാനമൊന്നും പ്രാർത്ഥിക്കാനില്ല. നമുക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും, ഞാൻ ചിലപ്പോഴൊക്കെ പറയും ഇവൻ ബാത്റൂമിൽ ഇരുന്ന് വേണമെങ്കിലും പ്രാർത്ഥിക്കാം എന്ന് പറയും. കാര്യം അതൊരു തെറ്റായ രീതിയാണ്. പ്രാർത്ഥന ദൈവം നമ്മുടെയോടൊപ്പം തന്നെയാണുള്ളത്, അല്ലാതെ നമ്മളുടെ ഒരു ചിന്തയാണ്. ഒരു മൂലയിൽ പിടിച്ച ദൈവത്തിന് ഒതുക്കിയിരുത്താനൊന്നും നമുക്ക് പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എവിടെ വേണമെങ്കിലും ഇരുന്ന് പ്രാർത്ഥിക്കാം. പക്ഷേ വടക്ക് കിഴക്ക് ഈശാനം ദേവതാസ്ഥാനം എന്ന് വിശ്വകർമ്മ പ്രകാശ് പറയുന്നുണ്ട്. അപ്പോൾ അത് ദേവതകളുടെ സ്ഥാനമാണ്, പൂജാസ്ഥാനം എന്നല്ല, ദേവതകളുടെ സ്ഥാനമാണ്. അപ്പോൾ ഈശാനം ദേവതാസ്ഥാനമാണെങ്കിൽ സ്വാഭാവികമായിട്ടും ദേവതകൾ ഈസി ആയിട്ട് നമുക്ക് ആക്സസിബിൾ ആവുന്നത് ഈശാന്യത്തിലാണ്. അത് സോ നോർത്ത് ഈസ്റ്റ് ആണ് ഏറ്റവും നല്ലത്. എല്ലാവരും ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഈ മരിച്ചവരുടെ പടം വീട്ടിൽ വയ്ക്കാൻ പാടുണ്ടോ എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ മരിച്ചവരുടെ പടം നമ്മൾ ഗോൾഡൻ ഫ്രെയിമിൽ തന്നെ വയ്ക്കണമെന്ന് ഞാൻ പറയുള്ളൂ. കാര്യം അത് വളരെ പോസിറ്റീവായിട്ട് നമുക്ക് അത്രത്തോളം അടുപ്പമുള്ള ആളാണ്, നമ്മളെ അത്രത്തോളം അനുഗ്രഹിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ എന്ത് വന്നാലും അത് ആ അനുഗ്രഹം തുടർന്നും കിട്ടാനായിട്ട് നമ്മൾ അവരെ റിമെമ്പർ ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. അപ്പോൾ അത് ഗോൾഡൻ ഫ്രെയിമിൽ വയ്ക്കണമെന്ന് ഞാൻ പറയും. എന്ന് വെച്ചാൽ എല്ലായിടത്തും മരിച്ചവരുടെ എല്ലാം പടം എടുത്ത് അങ്ങനെ വയ്ക്കണമെന്നല്ല, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് തോന്നുന്ന നിങ്ങളുടെ കാരണവസ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാർ വീടിൻ്റെ, പണ്ട് നമുക്കറിയാം പല തറവാടുകളിലൊക്കെ ചെന്ന് കയറുമ്പോൾ ഭൂമുഖത്ത് നിരത്തി വെച്ചിരിക്കുന്നത് അവിടുത്തെ ഏറ്റവും വലിയ കാരണവരുടെ പടങ്ങളായിരിക്കും. അപ്പം അത് തെറ്റെന്നൊരിക്കലും പറയണ്ട, അതൊരു നമ്മളതിനെ നെഗറ്റീവായിട്ട് കാണുകയും വേണ്ട. ഒരു അപ്പം അതൊരു പലപ്പോഴും വാസ്തുദോഷങ്ങൾക്കൊരു പരിഹാരമായിട്ട് നിർദ്ദേശിക്കുന്നത് ഇതാണ്. അതായത് പിതൃക്കളുടെ ഫോട്ടോ നമ്മൾ ഗോൾഡൻ ഫ്രെയിമിൽ ചെയ്ത് വയ്ക്കുന്നത് വാസ്തുദോഷങ്ങൾക്കൊരു പരിഹാരമാണെന്ന് പറയും. കാര്യം വാസ്തുദോഷങ്ങളിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പിതൃക്കൾക്ക് ശക്തിയുണ്ട്, അത് മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മളെപ്പോഴും പിതൃസ്മരണ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈവൻ നമ്മളൊരു വീടിൻ്റെ കല്ലിടുമ്പോൾ തന്നെ ആദ്യം പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ പിതൃക്കളെയാണ്. പിതൃക്കളെ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ദൈവത്തിനെ പ്രാർത്ഥിച്ച് നമ്മൾ കല്ലിടേണ്ടത്. അതാണ് അതിൻ്റെ വിധി എന്ന് പറയുന്നത്. അടുക്കളയിൽ സൂക്ഷിക്കാൻ പാടില്ലാത്ത സാധനങ്ങൾ, അപ്പം ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അടുക്കള എന്ന് പറയുന്നത് കൂടുതലും ഇപ്പം നമ്മൾ ഫുഡ് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ കണ്ടാമിനേഷൻ ആവാതെ ഫുഡ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പം സയൻറ്റിഫിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് തരത്തിലുള്ള പെസ്റ്റുകളെയൊക്കെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അവിടെ വയ്ക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കാര്യം നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സാധനം ഒരുപാട് പഴക്കമുള്ള സാധനങ്ങളൊക്കെ ഇട്ടാൽ പാറ്റ പോലുള്ള ജീവികൾ അവിടെ വന്ന് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയും അത് നമ്മുടെ കണ്ടാമിനേഷന് കാരണമാവുന്നത് കൊണ്ട് അങ്ങനെയുള്ളത് അട്രാക്ട് ചെയ്യാത്ത രീതിയിൽ കഴിയുന്ന സ്റ്റോറിങ് പ്ലേസുകൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. നല്ല രീതിയിൽ ഫുഡ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വയ്ക്കുക, ഓപ്പണായിട്ട് വയ്ക്കാതിരിക്കുക. പിന്നെ അടുക്കളയിൽ ആയുധങ്ങളൊക്കെ വയ്ക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അടുക്കളയിൽ ആയുധങ്ങൾ വെച്ചല്ലേ പറ്റൂ, കത്തിയും കാര്യങ്ങളൊക്കെ വെച്ചല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അടുക്കളയിൽ വയ്ക്കാൻ പാടില്ലാത്തത് എന്ന് പറയാൻ പ്രത്യേക ഒരു ഇതില്ല. പക്ഷേ ഈ ഒരു കോൺസെപ്റ്റ് അത് നമ്മൾ ശരിക്കും കോമൺ സെൻസ് ആണ്. നമ്മൾ ഈ പെസ്റ്റുകളെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ പാറ്റാപ്പല്ലി പോലുള്ള കാര്യങ്ങൾ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാം, അത്രയേ ഉള്ളൂ. അതിനകത്ത് വേറൊരു വാസ്തുശാസ്ത്രപരമായിട്ടൊരു നിർവചനം ഒന്നുമില്ല അതിന്. സ്റ്റെയർകേസിൻ്റെ അടിയിൽ പൂജാമുറി വയ്ക്കാമോ എന്നുള്ള ചോദ്യത്തിന് സ്റ്റെയർകേസിൻ്റെ അടിയിൽ പൂജാമുറി വയ്ക്കുമ്പോൾ നമ്മളതൊരു ബഹുമാനക്കേട് പോലെ ചവിട്ടി കയറുന്നു
എന്നുള്ളത് കൊണ്ടാണ് അത് നമ്മൾ സ്റ്റെയർ കേസിൻ്റെ ഇടയിൽ ഒരു കാരണവശാലും പൂജാമുറി വയ്ക്കാൻ പാടില്ല എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ സ്റ്റെയർ കയറി വന്നതിൻ്റെ കുറച്ച് പോർഷൻ മാറി വെക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. ഇപ്പം അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ഒന്നാം നില വെച്ച് കഴിഞ്ഞാൽ മുകളിലത്തെ രണ്ടാം നിലയിൽ എന്തായാലും ചവിട്ടിയല്ലേ നടന്നു പോവുകയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ഒരു പക്ഷെ പടി കയറുമ്പോൾ പടി എന്ന് പറയുന്നത് ഒരു പൊല്യൂട്ടിങ് എലിമെൻ്റ് ആയിട്ടാണ് വാസ്തു ട്രീറ്റ് ചെയ്യുന്നത്. സൂത്രങ്ങളിൽ തട്ടി പടി വരാൻ പാടില്ല എന്ന് പറയുന്നതും ഇതുകൊണ്ടാണ്. കാര്യം പടി എന്ന് പറയുന്നത് ഒരു പൊല്യൂട്ടിങ് എലിമെൻ്റ് ആയിട്ടാണ് വാസ്തു കാണുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ അടിയിൽ പൂജാമുറി ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. വീട്ടിൻ്റെ മുകളിലത്തെ നിലയിൽ പൂജാമുറി വരാമോ എന്നുള്ളത്, മുകളിലത്തെ നിലയിൽ വരാം പൂജാമുറി, ഡെഫിനറ്റ്ലി പൂജാമുറി എവിടെ വേണമെങ്കിലും വരാം, മുകളിലത്തെ നിലയിൽ വരാം താഴ്ന്ന നിലയിൽ വരാം. നമ്മുടെ സൗകര്യത്തിന് നമുക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആവുന്ന ഒരു പൊസിഷനിൽ നമ്മൾ കൊടുക്കുന്നത്. എനിക്ക് ഒരു സ്ഥലത്ത് കൊണ്ട് വയ്ക്കരുതെന്നേ ഉള്ളൂ. കാര്യം വളരെ ഫ്രീ ആയിട്ടുള്ള അത് സെൻറ്ററിൽ കൊടുത്താൽ അത്രയും നല്ലത്. കാര്യം എല്ലായിടത്തേക്കും നമുക്ക് ലുക്ക്. കാര്യം ഇതിൻ്റെ ഒരു തിയറി എന്ന് പറയുന്നത് നമ്മൾ വീട്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ നമ്മൾ ഈ വീട്ടിനുള്ളിൽ നടക്കുന്നതിനെ നമ്മൾ പ്രദക്ഷിണമെന്നാണ് പറയുന്നത്. ഈ പ്രദക്ഷിണ സമയത്ത് ദൈവസാന്നിധ്യം നമുക്ക് ഫീൽ ചെയ്യുക, അതായത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ദൈവമുണ്ടെന്നുള്ള ചിന്ത നമ്മളിലേക്ക് ഉത്തേജിപ്പിക്കുന്ന രീതിയിലായിരിക്കണം പൂജാമുറിയുടെ പ്രോസസ്. പൂജാമുറി ഒരിക്കലും അടച്ചൊതുക്കിയിടാനുള്ള കാര്യമല്ല. അതിലൂടെ പോയി കഴിയുമ്പോൾ ഞാനിപ്പോൾ പറയും പൂജാമുറിയിൽ ഗ്ലാസ് ഇട്ട വിൻഡോ വെക്കണം എന്ന് തന്നെ ഞാൻ പലരും പറയാറുണ്ട്. കാര്യം നമുക്ക് പെട്ടെന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ ആ പൂജാമുറിക്കകത്ത് തുറന്ന് നമ്മൾ പല ശുദ്ധിയും വൃത്തിയൊക്കെ ആലോചിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ ബുദ്ധിമുട്ടുന്ന ഘട്ടം വരും. അപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് കാണണം. കാണണമെങ്കിൽ ദൈവസാന്നിധ്യം എല്ലായിടത്തും നമുക്ക് കൊടുക്കാം. ഈ ദൈവത്തിൻ്റെ പടങ്ങൾ എല്ലായിടത്തും വയ്ക്കാം, പ്രശ്നമൊന്നുമില്ല. പൂജാമുറി വരുമ്പോഴത്തേക്കും അതിന് പ്രത്യേകിച്ചൊരു സ്ഥാനം, ഞാൻ നേരത്തെ പറഞ്ഞു ഈശാന ദേവതാസ്ഥാനമാണ്, പൂജാസ്ഥാനം എന്നല്ല. ദേവതാസ്ഥാനത്തിൽ കൊടുത്താൽ കുറേ കൂടി ബെനിഫിറ്റ് ഉണ്ടെന്നേ ഉള്ളൂ. പൂജാമുറി മറ്റു സ്ഥലങ്ങളിലും കൊടുക്കാം. നേരത്തെ നമ്മൾ കന്യാമൂലയുടെ കാര്യം പരാമർശിച്ചു. കന്യാമൂലയിൽ പൂജാമുറി കൊടുക്കാം എന്ന് ചോദിച്ചാൽ അത്ര ബെറ്റർ ആയിട്ടുള്ള പൊസിഷൻ അല്ല. പക്ഷേ എന്നാലും കന്യാമൂലയിലും കൊടുത്ത് കാണുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ഗണപതി പോലുള്ള മൂർത്തികളൊക്കെ നമ്മൾ കന്യാമൂല കൂടുതൽ പവർഫുൾ ആവുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയും നമുക്ക് ചെയ്യാം. പക്ഷേ പൂജാമുറിയുടെ കാര്യത്തിൽ നമ്മൾ എപ്പോഴും എല്ലാ സമയത്തും നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ ഉള്ളൊരു പൊസിഷൻ നൽകുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ അടുക്കളയിൽ ദേവതകൾക്ക് സ്ഥാനം കൊടുക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യമുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അഗ്നികോണിലാണ് നമ്മൾ അടുക്കള റെക്കമെൻഡ് ചെയ്യുന്നത്. അഗ്നികോണിൽ ദേവതാസ്ഥാനം വയ്ക്കുന്നതുകൊണ്ട് ദേവതകളെ വയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അടുക്കളയിൽ ദേവതകളെ വച്ചാൽ സ്വാഭാവികമായിട്ട് പണ്ട് നമുക്കൊരു ട്രഡീഷൻ ഉണ്ടായിരുന്നു. നമുക്കല്ല, ചില കമ്മ്യൂണിറ്റികൾ ചെയ്തതെന്ന് പറഞ്ഞാൽ അവർ വിളക്ക് കത്തിച്ചതിന് ശേഷം മാത്രമേ ഫുഡ് ഉണ്ടാക്കുകയുള്ളൂ. അപ്പം അതുപോലെ തന്നെ ഈ ചില ഗണപതി ഹോമം എന്ന് പറയുന്നത് അടുക്കള ഗണപതി ഹോമം എന്ന ഒരു കോൺസെപ്റ്റിലേക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം അതൊക്കെ നല്ല കാര്യം, വേറൊന്നുമില്ല. നമ്മൾ കഴിക്കുന്ന ഫുഡ് ദൈവത്തിന് ഓഫർ ചെയ്തിട്ട് അതിൻ്റെ പ്രസാദം നമ്മൾ കഴിക്കുന്നു എന്നുള്ള കോൺസെപ്റ്റ് വരുത്താൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ വേദങ്ങളിലൊക്കെ നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് അത് ദൈവത്തിന് സമർപ്പിച്ചതിന് ശേഷം അതിൻ്റെ പ്രസാദമായിട്ട് കഴിക്കുക. അത് കഴിക്കുമ്പോൾ നമുക്ക് അപ്പം ആ ഫുഡിൽ ആ ഒരു പ്രസൻസ് വരും, അത്രയേ ഉള്ളൂ. അത് അടുക്കളയിൽ വച്ചിരുന്നതിൻ്റെ ഉദ്ദേശം ഇതാണ്. അതിൽ ദോഷമൊന്നുമില്ല അതിനകത്ത്, അങ്ങനെ വയ്ക്കുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല. പക്ഷേ കന്നിമൂലയിൽ അടുക്കള വച്ചിട്ട് കന്നിമൂലയിൽ പൂജ ചേർത്ത് വയ്ക്കുന്ന രീതിയൊന്നും അത്ര നല്ലതല്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു കന്നിമൂലയിൽ അടുക്കളയും പാടില്ല പൂജാമുറിയും പാടില്ല. അപ്പം രണ്ടും കൂടെ വരുമ്പോഴത്തേക്ക് കന്നിമൂല ടോട്ടൽ നെഗറ്റീവ്. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ കാണുന്നത് കലഹമാണ്. കഴിയുന്നതും അതൊഴിവാക്കണം. പക്ഷേ പൂജ ഇപ്പം വടക്കേ ഇന്ത്യയിലൊക്കെ പലയിടത്തും നോർത്ത് ഇന്ത്യയിൽ ഇങ്ങനെ ഈ അടുക്കളയിൽ ദൈവത്തിൻ്റെ ഇത് വയ്ക്കുന്നത് കാണുന്നുണ്ട്. പക്ഷെ അത് നല്ല അതിൻ്റെ ഈ കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ, നമ്മൾ കഴിക്കുന്നത് ദൈവത്തിന് അർപ്പിച്ചിട്ട് പ്രസാദമായിട്ട് കഴിക്കുക, അത്രയേ ഉള്ളൂ. അതാണ് അതിൻ്റെ കോൺസെപ്റ്റ്. വാസ്തുശാസ്ത്രം നമ്മുടെ ഹിന്ദു റിലീജിയൻ്റെ ട്രഡീഷനായിട്ട് വന്നതാണെങ്കിലും വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേപോലെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ശാസ്ത്രമാണ്. കാര്യം ഇതൊരു കോമൺ ബെനിഫിറ്റ് ഓഫ് മാൻ, അതാണ് ഞാൻ നേരത്തെ പറയും. പൂജാമുറി ഇപ്പം നമ്മൾ ഈശാന കോണിൽ പൂജാമുറി വയ്ക്കണമെന്ന് പറയുന്നത് പോലെ തന്നെ ഈശാന കോണിൽ ക്രിസ്ത്യൻസിൻ്റെ കാര്യം വരുമ്പോൾ പ്രെയർ റൂം വയ്ക്കാം, അവിടെ നമുക്ക് ജീസസിൻ്റെ പടം വയ്ക്കാം, നമുക്ക് എന്താണ് അവരുടെ ആ ഒരു കാര്യങ്ങളെന്ന് ഇതെല്ലാം വയ്ക്കാം. വരും നോർത്ത് ഈസ്റ്റ് തന്നെയാണ് എപ്പോഴും ബെറ്റർ പൊസിഷൻ. അത് ഏത് മതക്കാരെ സംബന്ധിച്ചിടത്തോളം നോക്കിയാലും നോർത്ത് ഈസ്റ്റ് തന്നെയാണ്. ദൈവസ്ഥാനം എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റാണ്. അപ്പം നമുക്കങ്ങനെ ഒരു റിലീജിയൻ തിരിച്ചൊരു വേർതിരിവൊന്നും വാസ്തുവിന് ഇല്ല. അങ്ങനെ നമ്മൾ ചിന്തിക്കുകയും വേണ്ട. ഇനി വാസ്തുശാസ്ത്രം നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ ഭാഗമായി വന്ന് ഡെവലപ്പായി വന്നതായതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതിന് അതിൻ്റേതായിട്ടുള്ള ഹിന്ദു ദൈവങ്ങളെക്കുറിച്ച് കൂടുതൽ പരാമർശങ്ങളുണ്ട്. ഹിന്ദു പക്ഷേ അതിൻ്റെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും കംഫർട്ട് തരുന്ന രീതിയിലുള്ള പ്രിൻസിപ്പിൾസാണ്.